ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖമല്ലേ? ഞാൻ ജോൺ. സാധാരണ നമുക്ക് ആൾക്കാരെ കാണുമ്പം ഒന്ന് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ എത്ര പേര് നമ്മൾ നമ്മോട് തന്നെ ഗുഡ് മോർണിംഗ് പറയാറുണ്ട്? അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ മറ്റുള്ളവർ നമ്മളെ മാനിക്കുന്നുണ്ടോ, ബഹുമാനിക്കുന്നുണ്ടോ, എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അയ്യോ, അയാൾ എന്നെ സ്നേഹിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അയാളിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ സ്വയം തോന്നാറുണ്ട്. ഞാനിന്ന് പറയുന്നത് നമ്മൾ ഗുഡ് മോർണിംഗ് പറയുക. ആരോടെ പറയണം? സ്വയം പറയുക. ഞാൻ എന്നോട് തന്നെ ഗുഡ് മോർണിംഗ് പറയുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ്, സുഖമാണ്, ഇങ്ങനെ നമ്മൾ പറയാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ തന്നെ മാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മാനിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് നമ്മളെന്തോ വേണം, നമ്മളെപ്പോഴും നമ്മോട് ഗുഡ് മോർണിംഗ് പറയാൻ തയ്യാറാവുക. ജീവിതത്തിലൊരു മാറ്റം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ മുന്നിൽ ചോദ്യ ചിഹ്നം തന്നെയാണ്. നമ്മൾ മാറാൻ ആഗ്രഹിക്കുക, നമ്മൾ നമ്മളെ തന്നെ വാച്ച് ചെയ്യുക. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ മനസ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരുന്നില്ലെങ്കിൽ അതിനോട് നമ്മൾ ചോദ്യം ചെയ്യും. അപ്പം നമ്മളെ നോക്കാനും കാണാനും ഒക്കെ ഒരാളുണ്ടെങ്കിൽ നമുക്കെപ്പോഴും ഒരു കെയർ നമുക്ക് ഫീൽ ചെയ്യും. അന്നേരം നമ്മുടെ മനസ്സ് അത് അഴിച്ചുവിട്ട കുതിരയാണൊക്കെ, അത് എങ്ങോട്ടെങ്കിലുമൊക്കെ കയറിപ്പോവും. അന്നേരം അതിന് മാനിച്ച് അതിനെ കടിഞ്ഞാണിടുക എന്നുള്ളത് നമുക്കൊരു ആവശ്യമുള്ള കാര്യമാണ്. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുവരിക. അതിനെന്ത് വേണം, അതിനോട് നമ്മൾ തന്നെ ചോദിക്കുന്നത് നീ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പറയുന്നത്, എങ്ങോട്ടാണ്, ആവശ്യമുള്ള കാര്യമാണോ ഇല്ലാത്ത കാര്യമാണോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റും. ഒരുപാട് പല കാര്യങ്ങളുണ്ട് മനസ്സിനെ നിയന്ത്രിക്കുന്നത്. എന്നാലും നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ആ മനസ്സിൻ്റെ പുറകെ നമ്മൾ വാച്ച് ചെയ്യുക. നീ എങ്ങോട്ടാണ് പോകുന്നത്? ആ കുതിരയ്ക്ക് കടിഞ്ഞാണിടുന്ന മാതിരി തന്നെ നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അന്നേരം നമ്മൾ സ്വയം നമ്മോട് ഗുഡ് മോർണിംഗ് പറയുക, നമ്മൾ മാനിക്കുക. നമ്മുടെ മനസ്സിന് അനാവശ്യ ചിന്തകൾ പോകുമ്പം നമ്മൾ ഒരു ക്യാമറ കണക്ക് തന്നെ മനസ്സിൻ്റെ പുറകെ നമ്മൾ പോകുക. അന്നേരം അതിന് നിയന്ത്രണം ഉണ്ടാവും. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പറ്റും. എല്ലാവർക്കും അവരവരുടെ ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.